ഇനി പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വിലക്കയറ്റം വിട്ടേക്ക് കാലം ഇനി ഗ്രീൻ ഹൈഡ്രജൻ്റേതാണ്. ഗ്രീൻ ഹൈഡ്രജൻ ഓടുന്ന ഒരു കാർ താൻ വാങ്ങിയിട്ടുണ്ട് എന്ന് വെളിപ്പെടുത്തി കേന്ദ്ര റോഡ് ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി. ഫരീദാബാദിലെ ഒരു എണ്ണ ഗവേഷണ സ്ഥാപനത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രീൻ ഹൈഡ്രജൻ ഉപയോഗിച്ച് ഓടുന്ന കാറാണ് താൻ വാങ്ങിയത്. അതിൽ സന്തോഷവുമുണ്ട്. നഗരങ്ങളിലെ മലിനജലവും ഖരമാലിന്യവും ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഗ്രീൻ ഹൈഡ്രജനാണ് ഈ കാർ ഓടുകയെന്നും ഗഡ്കരി ആത്മവിശ്വാസത്തോടെ പറയുന്നു. ഗ്രീൻ ഹൈഡ്രജനിൽ ബസ്സുകളും ട്രക്കുകളും കാറുകളും ഓടിക്കാൻ കേന്ദ്ര സർക്കാരിന് പദ്ധതിയുണ്ടെന്നും ധനകാര്യ ഇൻക്ലൂഷനെ കുറിച്ചുള്ള 6th ദേശീയ ഉച്ചകോടിയിൽ പങ്കെടുത്ത് ഗഡ്കരി കൂട്ടിച്ചേർത്തു. പൈലറ്റ് പ്രൊജക്ട് കർക്ക് ലീ ഹൈ ഓർ ഫരീദാബാദ് കെ ഓയിൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് മേ വാ ഗ്രീൻ ഹൈഡ്രോജൻ ബന്താ ഹൈ ഓർ മേ ദില്ലി മേ വോ ഗ്രീൻ ഹൈഡ്രോജൻ കി കാർ ഖുദ് ഘുംനേ വാലാ ഹൂ താക്കി ലോഗോ കോ വിശ്വാസ് ഹോ കി പാനി സേ ഹൈഡ്രോജൻ നിക്കൽ കർ ഗാഡി ചൽ സക്തി ഹൈ ക്യോകി ഔട്ട് ഓഫ് ബോക്സ് ഐഡിയ പർ കോയി വിശ്വാസ് നഹീ രഖ്ത. ഗ്രീൻ ഹൈഡ്രോജൻ എന്നത് പുനരുൽപ്പാദിപ്പിക്കാവുന്ന ഊർജ്ജം ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഇന്ധനമാണ്. വൈദ്യുതി വിശ്ലേഷണത്തിലൂടെ വലിയൊരളവിൽ ഗ്രീൻ ഹൈഡ്രോജൻ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടത് വെള്ളവും ഒരു ഇലക്ട്രോളൈസറും വൈദ്യുതിയുമാണ്. കാറ്റ്, സൗരോർജം, ജലം എന്നിങ്ങനെ പുനരുപയോഗിക്കാവുന്ന സ്രോതസ്സിൽ നിന്നാണ് വൈദ്യുതി വരുന്നതെങ്കിൽ അത് ഗ്രീൻ ഹൈഡ്രജൻ തന്നെയാണ്. പക്ഷേ ഇവിടുത്തെ തടസ്സം വലിയ ഇലക്ട്രോളൈസറുകൾക്ക് ഉള്ള ക്ഷാമമാണ്. ഒപ്പം പുനരുപയോഗിക്കാവുന്ന വൈദ്യുതിയുടെ സമൃദ്ധമായ വിതരണത്തിന് ഇപ്പോഴും രാജ്യത്ത് വിലയേറും. ഇതാണ് ഏറ്റവും വലിയ വെല്ലുവിളി. വൈദ്യുതി വിശ്ലേഷണവും ഇപ്പോൾ വളരെ ചെലവേറിയതാണ്. അതുകൊണ്ട് തന്നെ ഇലക്ട്രോളൈസറുകൾ വിപണിയിൽ കുറവുമാണ്. കേന്ദ്ര സർക്കാർ മുൻകൈ എടുക്കുകയാണെങ്കിൽ രാജ്യത്തെ ഗ്രീൻ ഹൈഡ്രജൻ ഉൽപാദനം വ്യാപകമാക്കാം എന്നാണ് ഇപ്പോഴത്തെ ചിന്ത. 7 പേലെ അഭി ഹം നെ എക്സ്പെരിമെന്റ് കിയാ താ കി ഹമാരെ മൈ നാഗ്പൂർ കാ സാംസദ് ഹൂ തോ ഹമാരെ മ്യൂണിസിപ്പൽ കോർപ്പറേഷൻ മേ ഹം നെ തയ് കിയാ കി ടോയ്ലറ്റ് കാ ജോ ഗന്ദാ പാനി ഹൈ ഉസ്കോ റീസൈക്ലിംഗ് കർക്കെ ഹം ബേചെംഗെ തോ മുജെ യാദ് ഹൈ യേ പ്രോജക്ട് ശുരു കർനെ കേ പേലെ കോയി വിശ്വാസ് ഹി നഹീ രഖ്താ താ തോ മൈനെ ഫിർ ഏക് സി എസ് ആർ സേ ദ്വാരാ കമ്പനി കോ കഹാ കി ആപ് ഇസ്കേ ഉപർ ഏക് വർക്ക്ഷോപ് ലോ और वर्कशॉप लेकर फिर हमने उसमें सबको बताया कि ये हो सकता है. आज आपको आश्चर्य होगा कि हम नागपुर शहर में हमारे गंदे पानी को, सीवेज वाटर को, टॉयलेट वाटर को महाराष्ट्र सरकार के कोराडी और खापरखेड़ा पावर प्रोजेक्ट के लिए पानी बेचते हैं और हमको 325 करोड़ रुपये साल के मिलते हैं. अब मैं आपसे अनुरोध करूँगा कि अब मैं प्रयास कर रहा हूँ कि गंदा पानी है उसमें वैल्यू, वेस्ट में वैल्यू क्रिएट करो. नो वन इज़ वेस्ट. It is depending upon the vision of the leadership and the technology that you can convert waste into wealth. To abhi main ye koshish kar raha hu ki ab ye gande pani ko sab nagarpalika mahanagarpalika mein ye problem hai. Aap aisa kuch logo ko prashikshit kariye ki is pani se hum log green hydrogen taiyar kare. Aur wo aisa hai ki wahan jo hamara solid waste hai wo pada hua hai. To abhi maine ek yojana taiyar ki ye solid waste ko उसको कवर करना और ऊपर में रूफ टॉप सोलर लगाना तो सोलर पावर सस्ती मिल जाएगी 2 रुपये यूनिट से कम और पानी फुकट में मिल जाएगा और इलेक्ट्रोलाइजर अब इंडिया में बनने लगे तो उसी से ग्रीन हाइड्रोजन तैयार करना और शहर की बसेस ट्रक्स और कार ग्रीन हाइड्रोजन पर चलाना अब इसको पूरे क्षेत्र में पहुँचाने के लिए. नेशनल डेस्क, केरला कौमुदी.